ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ അടുക്കൽ വരും. ദൈവ തിരുനാമം പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. 2022 മെയ് മാസം 3-ാമത്തെ പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തൻ നമ്മുടെ ആയുസ് ദീർഘമാക്കി തന്ന അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം വായിച്ചു കേട്ടത് യോഹന്നാന്റെ സുവിശേഷം 14:18 വാക്യമാണ്. കർത്താവായ യേശു ക്രിസ്തു തന്റെ ഐഹിക ശുശ്രൂഷയുടെ അവസാനത്തോടെ അടുക്കുമ്പോൾ തന്റെ വിടവാങ്ങലിനായി ശിഷ്യന്മാരെ ഒരുക്കുവാൻ ആരംഭിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഏറ്റവും അടുത്ത അനുയായികൾ, തന്നോടൊപ്പം കഴിഞ്ഞ 3 വർഷമായി ഉണ്ടായിരുന്നവർ, അവരുടെ ജീവിതം കർത്താവിനോട് വളരെ ഇഴചേർന്നിരുന്ന ജീവിതമാണ്. കർത്താവ് അവരെ വിട്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ അതവരെ വളരെ വേദനിപ്പിച്ചു. ഒരു കുട്ടിക്ക് തന്റെ മാതാപിതാക്കളുടെ നഷ്ടം അനുഭവപ്പെടുന്നത് പോലെ തന്റെ അഭാവം അവർക്കും അനുഭവപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് യേശു ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന വാക്തത്വമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഗ്രീക്കിൽ ഓർപ്പാനൂസ് അല്ലെങ്കിൽ അനാഥർ എന്ന പദത്തിന് പിതാവില്ലാത്ത മക്കൾ എന്നാണ് അർത്ഥം. ഈ പദം ഉണ്ടായിരിക്കുന്നത് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന മൂല പദത്തിൽ നിന്നാണ്. ആവർത്തന പുസ്തകം 10:18 വാക്യത്തിൽ അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു, പരദേശിയെ സ്നേഹിച്ച് അവൻ അന്നവും വസ്ത്രവും നൽകുന്നു. അനാഥർ എന്നാൽ പരിചരിക്കാനോ പരിപാലിക്കാനോ ആരുമില്ലാതെ അവശേഷിച്ചവർ. അവരെ ദൈവം തന്റെ സംരക്ഷണത്തിന് കീഴിലാക്കി പരിപാലിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നു. 68:5 വാക്യത്തിൽ പറയുന്നു, ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. തന്റെ ശിഷ്യന്മാർ തനിച്ചായിരിക്കുന്നതിനും ഉപേക്ഷിക്കപ്പെടുന്നതിൽ ഉത്കണ്ഠാകുലരാണെന്ന് യേശുവിന് അറിയാമായിരുന്നു. യേശു കർത്താവ് തങ്ങളുടെ ഗുരുനാഥൻ തങ്ങളെ വിട്ടുപോയാൽ തങ്ങളുടെ ഇനിയുള്ള ശുശ്രൂഷകൾ എങ്ങനെയായിരിക്കും, എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ആകുല ചിന്ത അവരെ അലട്ടി. അത് മനസ്സിലാക്കി തന്റെ വിടവാങ്ങൽ എന്നേക്കുമുള്ള വിടവാങ്ങൽ അല്ല എന്നും, താൻ പോയാലും നിങ്ങളോടുകൂടെ ഇരിപ്പാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നൽകുമെന്നും അവരെ ഓർമ്മിപ്പിക്കുക. താൻ പോകുന്നത് അവർക്കായി നിത്യത ഒരുക്കാനാണെന്ന് യേശു അവരെ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, താൻ പോകുന്നത് പ്രയോജനം, പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. യോഹന്നാൻ 14:26, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പ്രിയരെ, നാം ദൈവ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമ്മുടെ പിതാവ് നമ്മെ അനാഥരായി വിടുകയില്ലെന്ന് നാം ഉറപ്പായി വിശ്വസിക്കണം. കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. എല്ലാ സമയത്തും അവിടെ നമ്മോടൊപ്പം ഉണ്ട്. ആ പിതാവിന്റെ കരങ്ങളിൽ ഈ പ്രഭാതത്തിൽ നമ്മെ സമർപ്പിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനുജനുമായ ദൈവമേ, സ്വർഗസ്വ പിതാവേ, ഈ പ്രഭാതത്തിൽ അവിടുത്തെ വചനം ശ്രവിപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം കേട്ട ഏവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്തില്, പ്രയാസത്തില്, വേദനയില്, ഭാരത്തില് ഒക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെ കൊടുക്കുന്ന സൗഖ്യത്തിനായി, ആരോഗ്യത്തിനായി, ആശ്വാസത്തിനായി, വിടുതലിനായി ഒക്കെ നന്ദിയോടെ സ്തുതിക്കുക കർത്താവേ. ദൈവമേ, പലവിധമായ ഭാരങ്ങളുടെ നടുവില് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവര്, വിവാഹപ്രായം എത്തിയവര്, നല്ല ദാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവര്, മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവര്, യൂണിവേഴ്സിറ്റി എക്സാം ആരംഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട പ്രിയപ്പെട്ടവര്, ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ, എഴുതുവാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ, പ്രായാധിക്യത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, പലവിധമായ മാരക രോഗങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോകുന്നവര്, ഇവരെല്ലാവരെയും ഓർത്ത പ്രാർത്ഥിക്കുക കർത്താവേ. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിയുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ചില മാതാപിതാക്കന്മാർ തനിച്ച് വസിക്കുന്നുണ്ട്, അവരുടെയും ആവശ്യങ്ങളെ അറിയുകയാൽ നന്ദിയോടെ സ്തോത്രം കർത്താവേ. താവേ, അവിടുത്തെ വചനം ഇന്ന് ഓരോരുത്തരിലും ക്രിയ ചെയ്ത് അവിടുന്ന് ഞങ്ങളെ ആരെയും അനാഥരായി വിടുന്നില്ല എന്നും, അവിടുന്ന് ഞങ്ങളോടുകൂടെ സദാ ഉണ്ടെന്നും മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തെ കെട്ടുപണി ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിച്ചാട്ടെ.
വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് ബലപ്പെടുത്തിയാട്ട് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ.